ഹായ് ഗൈസ്, വെൽക്കം മൈ ചാനൽ ഫാമിലി ബ്ലോഗ് എഫ്ര. ഏവർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇതെന്താണെന്നറിയാമോ? ഇതാണ് വിഴിഞ്ഞം തുറമുഖം. തുറമുഖമായിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇത് ഇപ്പോൾ എത്തിയ ക്രെയിനാണ്. ഉണ്ടോ, ക്രെയിൻ കൊണ്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തോ ഫ്രണ്ട്സ്, അതിൽ കണ്ടോ എഴുതിയിട്ടുണ്ട്, അദാനി എന്ന് എഴുതിയിട്ടുണ്ട്. കണ്ടോ ഫ്രണ്ട്സ്, അദാനി പണി ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖമാണ്. കണ്ടോ, ഫുള്ള് ഫുള്ള് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. കടൽ തീര വന്നടിക്കുന്നു. കണ്ടോ ഫ്രണ്ട്സ്, തിരമാലകൾ അടിച്ചു കൊണ്ടിരിക്കുന്നു. കടൽ മീൻ പിടിക്കുന്ന ബോട്ട് അതാ പോവുകയാണ്. കണ്ടോ, ഇവിടെയാണ് ഈ കേരളത്തിൽ നിന്ന് എടുത്ത കല്ലുകളെല്ലാം കൊണ്ടതാ ഇങ്ങനെ എത്തിക്കുക. കണ്ടോ, വിഴിഞ്ഞം തുറമുഖത്തെ ലൈവ് കാഴ്ച നിങ്ങൾക്ക് ആസ്വദിക്കാം. കണ്ടോ ഫ്രണ്ട്സ്, ഇതിപ്പോൾ ഉദ്ഘാടനം ചെയ്ത സമയത്ത് കൊണ്ടുവന്ന ഇതാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ചെറിയൊരു ഉദ്ഘാടനമൊക്കെ നടന്നില്ലേ അപ്പോഴുള്ളതാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇവിടെ മീൻ പിടിക്കുന്ന ബോട്ട് കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും ആസ്വദിക്കാം. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. തുറമുഖത്തിൻ്റെ കാഴ്ചകളുമായി ഞങ്ങൾ ഫാമിലി ബ്ലോഗ് എഫ്ര. ഏവർക്കും സ്വാഗതം, സ്വാഗതം, സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി മറ്റുള്ള കാഴ്ചയുമായി അങ്ങോട്ട് പോകാം കേട്ടോ. ഫ്രണ്ട്സ്, ഇത് എന്താണെന്നറിയാമോ? ഇതാണ് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ. അതുകൊണ്ട് വലിയൊരു ബോട്ട് അവിടെ കിടക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെയാണ് ബോട്ടുകൾ ഒതുക്കിയിടുന്ന സ്ഥലങ്ങൾ മീൻ പിടിക്കുന്ന. കണ്ടോ, കണ്ടോ ഫ്രണ്ട്സ്, മീൻ പിടിക്കുന്ന ബോട്ടുകൾ. അവിടെ ഒരു പള്ളിയുണ്ട് ഫ്രണ്ട്സ്. ഇവിടെ കണ്ടോ, വലിയൊരു യേശുക്രിസ്തുവിൻ്റെ രൂപം. താഴെ പള്ളിയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇവിടെ വർക്കൊക്കെ നടക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. വീണ്ടും നമ്മൾക്ക് ബോട്ടിലേക്ക് പോകാം. എൻ്റെ ഇവിടെ വല വല നന്നാക്കുകയാണ് ആൾക്കാരെന്ന്. കണ്ടോ ഫ്രണ്ട്സ്, ഇതാണൊരു കാഴ്ച. രാവിലെ ഞങ്ങൾ മീൻ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. നമ്മൾ ആദ്യം കല്ല പായലൂടെ. ഹായ് ഗൈസ്, അടുത്ത് നമുക്ക് മീൻ പിടിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. മീൻ പിടിച്ച് വള്ളത്തിൽ കൊണ്ടുവരുന്ന സ്ഥലം ഇതാണെങ്കിൽ ബോട്ടിൻ്റെ യാർഡാണ് കേട്ടോ. ബോട്ടുകൾ കൊണ്ട് ഒതുക്കി, ബോട്ടുകൾ ഇങ്ങനെ കൊണ്ട് ഒതുക്കിയിട്ടില്ല. അടുത്ത് നമുക്ക് ഇവിടെ പോകാമെന്നറിയാമോ? അടുത്ത് നമുക്ക് മീൻ പിടിച്ച് കൊണ്ടുവരുന്ന സ്ഥലം കാണാം കേട്ടോ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, അടുത്ത് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉൾക്കടലിൽ നിന്ന് വിഴിഞ്ഞത്ത് ഹാർബറിലേക്ക് വരുന്ന മത്സ്യം ഏത് വഴിയാണെന്നറിയാമോ? കണ്ടോ, ദൂരെ ഒരു ഗ്യാപ്പ് കിടക്കുന്നുണ്ടോ? കണ്ടാ, ഇടതുവശത്തൊരു ബോട്ട് കിടക്കുന്നുണ്ട്. അത് ആ ഒരു ബോട്ട് അങ്ങനെ പോകുന്നുണ്ട്. കണ്ടോ, കണ്ടോ, ആ അവിടെ നിന്ന് അവിടെ നിന്ന് ആ ഗ്യാപ്പിൽ കൂടിയാണ് മത്സ്യങ്ങൾ പിടിച്ചു കൊണ്ടുവരുന്നത് കേട്ടോ. കൊണ്ടു കണ്ട അതൊരു ബോട്ട് വരുന്നുണ്ട്. അത് അതിൽ കാണും മത്സ്യം. കണ്ടോ ഫ്രണ്ട്സ്, കണ്ടോ ഫ്രണ്ട്സ്, നിങ്ങൾ കഴിക്കുന്ന മീൻ വരുന്ന സ്ഥലമാണ്. അതാ വേറെ ഒരു ബോട്ട് വരുന്നുണ്ട്. കണ്ടു, 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 മീനുമായി ബോട്ട് വരുന്നു ഫ്രണ്ട്സ്.
കരക്കെത്തി ആൾക്കാർ കണ്ട ഇവിടെ തിങ്ങിത്തിരങ്ങി നിൽക്കുകയാണ് മീൻ വാങ്ങാനായിട്ട് വന്നിട്ട് വന്ന. അടുത്ത് വേറെയും ബോട്ടിൽ വരണുണ്ട് കണ്ടോ. ഇതാണ് ഗ്യാപ്പ് വിഴിഞ്ഞം തുറമുഖത്ത് കണ്ട ഇത് അടുത്ത് തന്നെയാണ് സംഭവം. വിഴിഞ്ഞം തുറമുഖത്തിനടുത്താണ് ഈ മീൻ പിടുത്ത സ്ഥലം ഉണ്ട്, ബോട്ടുകളുടെ യാർഡ്. അത് കഴിഞ്ഞിട്ട് അതാ ആ ഗ്യാപ്പിൽ കൂടി ബോട്ടുകൾ ഇങ്ങനെ വരുന്ന മീനുമായിട്ട്. നമുക്കവിടെ പോയി നോക്കാം കേട്ടോ മീൻ എന്താ വന്നതെന്നൊക്കെ. ഫ്രണ്ട്സ് അതാ ബോട്ട് എത്തിക്കഴിഞ്ഞു. അത് ആൾക്കാരൊന്ന് തള്ളുകയാണ് ഫ്രണ്ട്സ്. അയ്യോ മീനൊന്നും ഇല്ലയോ. ഇത്രയും മീൻ തന്നെ അത് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും ഫ്രണ്ട്സ്. ഈ ബോട്ട് വന്നിട്ട് അതിൽ മീൻ ഇല്ല കേട്ടോ, അതിൽ കുറച്ച് മീനേ ഉള്ളൂ. അടുത്തൊരു ബോട്ട് വരികയാണ്, നമുക്കത് നോക്കാം. ആൾക്കാരുടെ തിരക്ക് കണ്ടോ ഫ്രണ്ട്സ്, ആൾക്കാരുണ്ടോ മീന് വാങ്ങാൻ വിൽക്കുന്നവരൊക്കെ വന്നിരിക്കുന്നുണ്ടോ ഫ്രണ്ട്സ്. കണ്ടോ എല്ലാവരും മീനിൻ്റെ പ്രതീക്ഷയിലിരിക്കുകയാണ്. ഈ കണ്ട ജനങ്ങളെല്ലാം ഫ്രഷ് മീൻ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് ബോട്ട് ഇതാ വന്നു, അടുത്തൊരു ബോട്ട് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അടുത്തൊരു ബോട്ട് എത്തിയിട്ടുണ്ട്. നമുക്കതാ ചൂര മീനുമായത് വരുന്നു. അത് അവർക്ക് കഴിക്കാൻ വേണ്ടിയാണോ തോന്നുന്നത് കേട്ടോ. നമുക്ക് നോക്കാം മീനുണ്ടോ എന്ന്. അവിടെ പോയി നോക്കാം, അവിടെ അടി കൂടുന്നു ഫ്രണ്ട്സ്. നല്ല വെള്ളം, നല്ല വെള്ളം ആണെന്ന് തോന്നുന്നില്ല കേട്ടോ ഫ്രണ്ട്സ്. വളരെ മോശമായ വെള്ളമാണെന്ന് ആ തോന്നുന്നത്. അടിച്ചു കയറുന്നു ഫ്രണ്ട്സ്. മീൻ അടിയും പിടി നടക്കുകയാണ് ഫ്രണ്ട്സ്. എന്ത് മീനാണ് നോക്കണം. മീനുകൾ പിടിക്കുന്നുണ്ടോ? വിളിച്ചു കൊടുക്കുകയാണ്. ഞങ്ങള് മീന് വാങ്ങാൻ വന്നിട്ട് കേട്ടോ, ഇവിടെ മീന് കിട്ടുന്ന കാര്യം വലിയ പാടാണ്. മീനിന്റെ ചാകരയല്ല ജനങ്ങളുടെ ചാകര. കണ്ട കച്ചവടക്കാരെല്ലാം വന്ന് ഇങ്ങനെ ഇരിക്കുക, ആന്റിമാരെല്ലാം വന്ന് ഇരുന്നിട്ട് ആർക്കും മീൻ കിട്ടിയിട്ടില്ല. അവർ ചരുവങ്ങളുമായിട്ട് അതിന്റെ പുറത്ത് കയറിയിരിക്കുകയാണ്. മീന് ബോട്ട് വരണുണ്ട്, പക്ഷേ കുറച്ച് മീനേ വരുന്നുള്ളൂ. അതിൽ മീൻ കുറവാണെന്നാണ് തോന്നുന്നത് കേട്ടോ. പക്ഷേ അത് ഒരു ലേലം വിളിച്ച് പോകുന്നുണ്ട്. 1000, 2000, 1500, 800, 850 രൂപയ്ക്ക് എല്ലാം പുതിയ പുതിയ മോഡൽ മീനുകളാണ്. അപ്പോൾ ഞങ്ങൾ എന്ത്, കഴിക്കാത്ത മീനുകളാണ്. അതെ അതെ, കഴിക്കാത്ത മീനുകൾ. നമ്മൾ സ്ഥിരം കഴിക്കുന്ന അയല, ചാള, കൊഴിയാള, കണവ അതൊന്നും കാണാൻ പറ്റുന്നില്ല. വേറെ എന്തൊക്കെ ടൈപ്പ് മീനുകളാണ്. നമ്മൾ എന്ത് ചെയ്യാനെന്നുള്ള കൺഫ്യൂഷനിലാണ്. പോകണോ വേണ്ടയോ? അഞ്ഞൂറ് 500, 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 500
ഫ്രണ്ട്സ് 10,900 പോയി അത്രയും മീൻ വാങ്ങാൻ പറ്റുമോ? ഫ്രണ്ട്സ് 10,900 500 അത് വേറെ എന്തോ സ്രാവിന്റെ കുഞ്ഞാണ്. നല്ലൊരു സ്രാവിന്റെ കുഞ്ഞാണ് കേട്ടോ. അയ്യോ ജീവനുണ്ട്. സൂപ്പർ ആയിട്ട് ഫ്രണ്ട്സ്. നമുക്കിന്ന് വിഴിഞ്ഞത്ത് കടപ്പുറത്തൊന്നും കിട്ടിയില്ല. നമ്മളിപ്പോൾ ദേ ഇവിടെ നിന്ന് ചൂര വാങ്ങി, 3 ചൂര വാങ്ങിയിട്ടുണ്ട്. പിന്നെ ദേ ഇവിടേക്ക് ആൾക്കാർ നേരത്തെ കിട്ടിയ മീനൊക്കെ കൊണ്ടുവച്ചോണ്ടൊക്കെ ഇരിപ്പുണ്ടോ? ശംഖ് ഉണ്ടോ? ശംഖ് ജീവനുണ്ട്, അനങ്ങുന്നുണ്ടോ ശംഖ്? ഇത് ഈ തരത്തിലുള്ള മീനൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ. അറിയില്ല എന്താണ്.
അപ്പോൾ നമ്മൾ നമ്മുടെ ചൂരയും കൊണ്ട് നമ്മൾ പോവുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ടേക്ക് കെയർ.